ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീച്ചേഴ്സ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഒരു റെസ്യൂം ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ആ റെസ്യൂം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ മണി മേക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പം ഇത് നമുക്ക് ഫ്രീലാൻസർ സൈറ്റായ ഫൈവറിൽ നമുക്ക് ഇതിൻ്റെ സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഫൈവറിൽ നമുക്കൊരു ഗിഗ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക് റെസ്യൂം ക്രിയേഷന് വേണ്ടി. അതിനുശേഷം നമുക്ക് പ്രോജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോജക്റ്റിനകത്ത് വർക്ക് ചെയ്ത് നമുക്ക് മണി മേക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ റെസ്യൂം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് 10 രൂപ മീറ്റ് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ ഞാൻ രണ്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, രണ്ട് പാർട്ടുണ്ട് ഈ വീഡിയോയ്ക്ക്. ഫസ്റ്റ് ഇതിനകത്ത് ഞാൻ പറയുന്ന സിമ്പിളായിട്ടുള്ള റെസ്യൂം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. സെക്കൻഡ് പാർട്ടിൽ ഞാൻ പറയുന്ന ഇച്ചിരി മോഡിഫൈ ചെയ്ത് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് എക്സ്ട്രാ ടെംപ്ലേറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് എങ്ങനെ റെസ്യൂം ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പം ഈ റെസ്യൂം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഇപ്പം ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാതെ തന്നെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇന്റർവ്യൂവിനൊക്കെ പോകണമെങ്കിൽ തീർച്ചയായും നമുക്ക് റെസ്യൂമിൻ്റെ ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്കും ഒരു റെസ്യൂം സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് അതൊക്കെയാണ് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഫൈവറിൽ റെസ്യൂം നടിച്ചു കൊടുക്കാം. റെസ്യൂം നടിച്ചു കൊടുക്കാത്ത റെസ്യൂമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടുന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഓരോരുത്തർ റെസ്യൂം ഒക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്, അതുപോലെ അവർ എത്ര രൂപ മേടിക്കുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഗിഗ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഗിഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഐ വിൽ ക്രിയേറ്റ് അല്ലെങ്കിൽ ഐ വിൽ മേക്ക് എ പ്രൊഫഷണൽ റെസ്യൂം റൈറ്റിംഗ് സർവീസ് എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക നിങ്ങൾ. അതിനുശേഷം ഇവിടെ കാറ്റഗറി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാറ്റഗറി നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. റൈറ്റിംഗ് ആൻഡ് ട്രാൻസ്ലേഷൻ്റെ അവിടെ റെസ്യൂം റൈറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ, സബ് കാറ്റഗറി റെസ്യൂം റൈറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നെ ലാംഗ്വേജിന്റെ ഇവിടെ നിങ്ങൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇൻഡസ്ട്രി ചോദിക്കുന്നുണ്ട്, അതായത് നമുക്ക് ഏത് ഇൻഡസ്ട്രിയിലുള്ള റെസ്യൂം ആണ് നമ്മൾ കൂടുതൽ ക്രിയേറ്റ് ചെയ്യണം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും മൂന്നെണ്ണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പൊ മെഡിക്കൽ ആണെങ്കിൽ മെഡിക്കലിന്റെ, അപ്പം ഏത് വെബ്സൈറ്റിന്റെയൊക്കെ വെബ്സൈറ്റ് ടെക്നോളജി ആണ് അതിന്റെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ടാഗ് ആഡ് ചെയ്യുന്നത് 5 എണ്ണം ചെയ്യണം. അപ്പൊ റെസ്യൂം റൈറ്റിംഗ്, റെസ്യൂം റൈറ്റർ, അത് കരിക്കുലം റൈറ്റർ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് പാക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ സാധാരണ ബേസിക് സ്റ്റാൻഡേർഡ് പ്രീമിയം പാക്കിന് സ്റ്റാൻഡേർഡ് ഗോൾഡ് പ്ലാറ്റിനം എന്നാണ് ആഡ് ചെയ്യണേ. അപ്പം ഇത് ഞാൻ ഇതിനെ കുറിച്ചൊക്കെ നേരത്തെ ഗിഗിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എത്ര സ്പീഡിൽ പോകണം. ഞാൻ 10-12 വീഡിയോകളാണ് ഗിഗിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഡെലിവറി ടൈം, നമുക്ക് ഡെലിവറി ടൈം ദിവസം ഇപ്പോൾ റെസ്യൂം ചെയ്യാൻ നമുക്ക് 10-20 അല്ലെങ്കിൽ 30 മിനിറ്റിൻ്റെ അരമണിക്കൂറിൻ്റെ കാര്യമുള്ളൂ. അതുകൊണ്ട് 1 ഡേ തന്നെ കൊടുക്കാം നമുക്ക് ഡെലിവറി ടൈം. അതുപോലെ നമുക്ക് പിന്നെ റിവിഷൻസ്, നിങ്ങൾക്ക് ഇപ്പോൾ റിവിഷൻ വെക്കണമെങ്കിൽ ഇപ്പോൾ അവർ പറയുക വേറെ ഒന്നും ഇപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ വേറെ ഒന്നും തരാൻ പറഞ്ഞു നമ്മൾ വീണ്ടും റിവിഷൻ ചെയ്ത് കൊടുക്കുക, അതൊക്കെ നിങ്ങൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം പ്രൈസ് നമുക്ക് 5, 10, 15 അങ്ങനെ ഓരോ അപ്ഗ്രേഡ് ആകും തോറും 5, 10, 15 എന്നുള്ളത് നമുക്ക് ഇടാം. പിന്നെ എക്സ്ട്രാ സർവീസ് അല്ല, ഫാസ്റ്റ് ഡെലിവറിക്ക് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ പൈസ ഒക്കെ മേടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഞാൻ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് വരികയായിരിക്കും. നെക്സ്റ്റ് പേജ് നമുക്ക് ബ്രീഫായിട്ട്, അതായത് നമ്മുടെ ഗിഗ് ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾ സാധാരണ ഏതെങ്കിലും ഇപ്പം റെസ്യൂമിൻ്റെ തന്നെ ആരെങ്കിലും സൈറ്റ് എടുത്ത് നോക്കുക, എന്നിട്ട് ടോപ്പ് ആയിട്ടുള്ള ആരെങ്കിലും സൈറ്റിൻ്റെ അവിടെ ഉള്ള അവർ കൊടുത്തിരിക്കുന്ന ആ ബ്രീഫ് തന്നെ എടുത്ത് നിങ്ങളിവിടെ കോപ്പി ചെയ്യുക. അതിനുശേഷം ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തുക. അതിനുശേഷം നമുക്ക് അവരോട് എന്തെങ്കിലും ആസ്ക് ചെയ്യാനുണ്ട്, അതായത് ക്വസ്റ്റ്യൻ, അതായത് ഇപ്പം നമുക്ക് ഇന്നത് വേണം, ഇപ്പം ഡീറ്റെയിൽസ് വേണം, അല്ലെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ ഇത് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ്റെ ഇത് വേണം, ഡീറ്റെയിൽസ് ഒക്കെ വേണം എന്നുള്ള കാര്യം നമുക്ക് അവരോട് പറയാം. അതിനുശേഷം ഇവിടെ ഇമേജ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ആ ഇമേജ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് റെസ്യൂം ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ഇപ്പം ഞാൻ MS വേർഡിൻ്റെ പേജ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഇപ്പം ബ്ലാങ്ക് പേജ് എടുക്കാം. ബ്ലാങ്ക് പേജ് നേരെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഇവിടെയാണ് നമ്മൾ ഇനി റെസ്യൂം ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഇതിനകത്ത് നമുക്കൊരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഹോമിൻ്റെ ഇപ്പുറത്ത് ഇൻസെർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. അതിനകത്ത് ഇൻസെർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഷേപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്, ഷേപ്പ്സ് എന്നുള്ള. അപ്പോൾ ആ ഷേപ്പ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കുറെ ഇമേജസ് കാണിക്കുന്നതായിരിക്കും. അതിനകത്ത് റെക്റ്റാങ്കിൾ ആയിട്ടുള്ള ഇമേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് നമുക്ക് പറ്റിയ സൈസിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുക. കാരണം ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഇമേജും അതുപോലെ തന്നെ പേരും നമ്മുടെ പ്രൊഫഷനും പിന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യേണ്ടതാണ്. സൈഡിൽ നിങ്ങൾ റെസ്യൂമിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ സൈസ് അനുസരിച്ച് നോക്കുക. അതിനുശേഷം ആ പേജിൻ്റെ അവസാനം വരെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവുക. സൈസ് കറക്റ്റ് ആണെന്ന് നോക്കുക. ഡ്രാഗ് ചെയ്ത അവസാന പേജിന്റെ അവസാനം വരെ കൊണ്ടുപോയ ശേഷം നമുക്ക് ഇനിയിപ്പോൾ ഇതിന്റെ കളർ മാറ്റേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബ്ലൂ കളറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കളർ നമുക്ക് ഗ്രേ കളറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ ആക്കാം.
അപ്പം അതിനുവേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഫോർമാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ആ ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങൾ ഈ റെക്ടാംഗിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോർമാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ഫോർമാറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാത്ത മൂന്ന് ഓപ്ഷൻ വരുന്നതായിരിക്കും, ഷേപ്പ് ഫില്ല്, അതുപോലെ ഷേപ്പ് ഔട്ട്ലൈൻ എന്നൊക്കെ ഉള്ള ഇതുവരുന്നതായിരിക്കും. അതിനകത്ത് ഷേപ്പ് ഫില്ല് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഷേപ്പ് ഫില്ല് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാത്ത ഒരുപാട് കളേഴ്സ് കാണിക്കുന്നതായിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇപ്പം വൈറ്റ്, ഇപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഇവിടെ ഗ്രേയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത ശേഷം വീണ്ടും ഷേപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം അവിടെ നമുക്ക് ഇൻസർട്ടിൻ്റെ അവിടെ ഷേപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മളൊരു സർക്കിൾ ആഡ് ചെയ്യുക. നമുക്കിവിടെ ഫോട്ടോ ആഡ് ചെയ്യാൻ വേണ്ടിയാണിത്. ഒരു സർക്കിൾ എടുത്ത് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത ശേഷം വീണ്ടും ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് നമുക്ക് എന്തോരാണ് വേണ്ടത്, ഏത് സൈസാണ് വേണ്ടത്, ഇവിടെ നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനുവേണ്ടി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ സർക്കിളിൽ ക്ലിക്ക് ചെയ്യുക. സർക്കിളിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ മൗസ്, റൈറ്റ് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വരുന്നതായിരിക്കും. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഇവിടെ ഓപ്ഷൻസ്, ഇവിടെ ഫോർമാറ്റ് ഷേപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫോർമാറ്റ് ഷേപ്പ് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് വരുന്നതാണ്. അതേ ക്ലിക്ക് ചെയ്യുക. അതിലെ ഫസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പെയിന്റിൻ്റെ പോലത്തെ ഫസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പിക്ചർ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. പിക്ചർ ഓർ ടെസ്റ്റ് ഫില്ലർ എന്ന് പറഞ്ഞുള്ള അതിനകത്ത് ഇൻസെർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. താഴെ അതെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസെർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ആ ഇൻസെർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാത്ത നമുക്ക് നമ്മുടെ ഫോട്ടോ, നമ്മുടെ സിസ്റ്റത്തിൽ എവിടെയാണ് ആ ഫോട്ടോ, ആ ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാനാണ്. സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ആഡ് ചെയ്ത് ഇനിയിപ്പം അവിടെ നിങ്ങൾക്ക് ചെറുതായിട്ട് ആ ഫോട്ടോ ഒന്ന് നമുക്ക് അവിടെ സൈഡിൽ ബോർഡർ ലൈനൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ബോർഡർ ലൈൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പം അത് മാറ്റാൻ വേണ്ടി നമ്മൾ വീണ്ടും ഇവിടെ വരിക. ഇവിടെ വന്ന ശേഷം ഓഫ്സെറ്റ് ലെഫ്റ്റും ഓഫ്സെറ്റ് റൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓഫ്സെറ്റ് ലെഫ്റ്റും ഓഫ്സെറ്റ് റൈറ്റും അതിനകത്ത് നമ്മൾ ഓഫ്സെറ്റ് റൈറ്റിൽ വെച്ച് ഇത് കൂട്ടി കൊടുക്കുക, ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന റൈറ്റ് സൈഡിൽ ആ മാർജിൻ പോയി, അത് വലുതായി വന്ന് ഇമേജ് വലുതായി വന്ന് റൈറ്റ് സൈഡിൽ മാർജിൻ പോയി. ഇനി ലെഫ്റ്റ് സൈഡ് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൻ്റെ അവിടെ വലുതായി വന്ന് അവിടുത്തെ മാർജിൻ പോയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫോട്ടോ അത്യാവശ്യം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇൻസെർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്ത് അതിനുശേഷം അതിൻ്റെ ഇതിന് ചെയ്യാൻ വേണ്ടി, സൈസ് ചെയ്യാൻ വേണ്ടി ഓഫ്സെറ്റ് റൈറ്റും ഓഫ്സെറ്റ് ലെഫ്റ്റും എടുത്ത് കൊടുത്തു. അതിനുശേഷം ഇൻസെർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസെർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ സൈഡിലായിട്ട് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞല്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഡ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നത്, ഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ കൊണ്ട് നമുക്ക് ഡ്രോ ചെയ്യുക, കാരണം നമ്മുടെ പേര് എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പേര് എഴുതാൻ വേണ്ടി നമുക്കൊരു സ്പേസ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അത് ഡ്രാഗ് ചെയ്തെടുക്കുക, നമ്മുടെ പേര് എന്തോരം വരണം എന്നുള്ള രീതിയിൽ അത് ഡ്രാഗ് ചെയ്തെടുക്കുക. ഡ്രാഗ് ചെയ്ത് എടുത്ത ശേഷം അതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് ഇച്ചിരി ഫോട്ടോയോട് ചേർന്ന് തന്നെ വെക്കണമെങ്കിൽ ഫോട്ടോയോട് ചേർന്ന് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാനാണ്. അതിനുശേഷം ഇതിനകത്ത് പേര് എന്താണ് വേണ്ടി കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ ക്ലയൻറ്റ് കൂടെ ഇന്ന പേരിലാണ് റിസീവ് ഉണ്ടാക്കുന്നത്, ആ പേര് നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ പേര് ആഡ് ചെയ്ത് തേജസ് മോഹൻ. അതിനുശേഷം അത് കോപ്പി ചെയ്ത്, കോപ്പി ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ സൈസൊക്കെ ഫോണ്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഹോമി വന്ന്, ഹോമി വന്ന ശേഷം ഇവിടെ നിങ്ങൾക്ക് ഫോണ്ടിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഫോണ്ട് നമുക്ക് ഏത് ഫോണ്ടാണ് വേണ്ടത്, ഇപ്പോൾ ബോൾഡായിട്ട് വേണോ, ഇറ്റാലിയൻ വേണോ, ഏതാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഒരുപാട് ഫോണ്ട് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഫോണ്ട് മാറ്റി ഇപ്പോൾ നമ്മൾ ഫോണ്ട് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫോണ്ട് നമ്മുടെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യുക, നമ്മുടെ കറക്റ്റായിട്ട് നമ്മുടെ ഇമേജിനോട് ചേർന്ന് തന്നെ ആ പേര് വരുന്ന രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. കഴിഞ്ഞപ്പോൾ ഇത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, അത് മാറ്റാൻ വേണ്ടി വീണ്ടും ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഷേപ്പ് ഫിൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഷേപ്പ് ഫിൽ എന്നുള്ളത് നമ്മൾ ഓഫ് ആക്കി ഇടുക. അപ്പം അവിടുത്തെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് പോയിട്ടുണ്ട്. ഇനി ഇപ്പോൾ പേര് എഴുതിക്കുന്നത് നമ്മുടെ ബ്ലാക്ക് കളറിലാണ്, അത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് കളറാണെങ്കിൽ അതിനകത്ത് വ്യക്തമായി കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് അത് നമുക്ക് വൈറ്റ് കളറിലേക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നേരെ അത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത ശേഷം വീണ്ടും ഹോം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഹോം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം അവിടെ നിങ്ങൾക്ക് കളറിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഹോം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാത്ത അവിടെ കളറിൻ്റെ ഒരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. അവിടെ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം വൈറ്റ് ആക്കുക, കളർ വൈറ്റ് ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ വൈറ്റ് കളറായിട്ടുണ്ട്. ഇനി ഇവിടെ പ്രൊഫഷനൊക്കെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രൊഫഷനൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി അടുത്തത് വീണ്ടും ഇതുപോലെ ഇൻസെർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസെർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് അവിടെ ബോക്സ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കോപ്പി ചെയ്യാനാണ്. ഇപ്പോൾ മോളി കിടക്കുന്ന തേജസ് മോൻ നെയിം ആയിരിക്കുന്നത്, അത് കൺട്രോളിൽ പിടിച്ച് ഡ്രാഗ് ചെയ്ത് താഴോട്ട് വലിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അല്ലെങ്കിൽ വീണ്ടും ഇൻസെർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസെർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ടെസ്റ്റ് ബോക്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ടെസ്റ്റ് ബോക്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഡ്രോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വീണ്ടും വരുന്നതായിരിക്കും ഒരു കോളം പോലെ. അതിനകത്ത് വീണ്ടും നമുക്ക് വേണ്ട സൈസ് ഒന്ന്
മേക്ക് ചെയ്തെടുക്കുക, ഏത് സൈസിലാണ് വേണ്ടതെന്നുള്ള. അവിടെ നമ്മുടെ പ്രൊഫഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. അവിടെ പ്രൊഫഷൻ എന്താണോ ആ പ്രൊഫഷൻ, ഇപ്പൊ നമുക്ക് ക്ലയന്റ് തരുന്ന ഏത് പ്രൊഫഷൻ ആണോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം റെസ്യൂമിനാണെങ്കിൽ നമുക്ക് ഏത് പ്രൊഫഷൻ ആണോ ആ പ്രൊഫഷൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത ശേഷം വീണ്ടും അതിന്റെ കളറും വൈറ്റ് കളർ ആക്കുക. അത് ഹോം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഹോം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം വൈറ്റ് കളർ ആക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഫോണ്ട് മാറ്റണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അത് ഹോം എന്നുള്ള ഓപ്ഷൻ്റെ അവിടെ തന്നെ ഫോണ്ട് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സ് കൊടുത്ത ശേഷം ഫോൺ നമ്പർ കൊടുക്കുക. അതുപോലെ എബൌട്ട് മീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മളെക്കുറിച്ച് ചെറുതായിട്ട് ഒരു നമ്മളെക്കുറിച്ച് ചെറുതായിട്ട് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റിനെ കുറിച്ചും ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്യാനാണ്. ഇപ്പോൾ ഞാൻ എബൌട്ട് മീ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു സൈറ്റിൽ നിന്ന് നേരെ കോപ്പി എടുത്ത് ആഡ് ചെയ്തതാണ്. അതിനുശേഷം നമുക്ക് ഇനിയിപ്പം മെയിൻ ഇത് ആഡ് ചെയ്യുക. അവിടെ എക്സ്പീരിയൻസ് ഒക്കെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇൻസെർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ടെസ്റ്റ് ബോക്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം അവിടെ നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് അവിടെ എക്സ്പീരിയൻസ് നമ്മൾ അടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഒരു ലൈൻ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലൈൻ വരയ്ക്കുന്നതിന് വേണ്ടി ഇവിടെ ഇൻസെർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഷേപ്പ് എന്നുള്ള ഓപ്ഷനിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഷേപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് ലൈൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ആ ലൈൻസ് ഉള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് ആക്ച്വലി ഇതിനകത്ത് വരുന്നത് വേറെ ടാബിൽ വരുന്നത് ഇതിനകത്ത് കാണിക്കുന്നില്ല. അതാണ് പ്രശ്നം പറ്റിയത്. കാരണം അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഷേപ്പ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ അവിടെ വേറൊരു ഇത് വരുന്നതായിരിക്കും. ലൈൻസും അങ്ങനെ റെക്ടാംഗിളൊക്കെ വരുന്നതായിരുന്നു. അത് ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാണ് കണ്ടത്. അതുകൊണ്ടാണ് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഷേപ്പ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലൈനിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ലൈൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ നേരെ വലിച്ച് ലൈൻ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് എന്തോരം ലൈൻ ആവശ്യമുണ്ടോ അതുവരെ നമുക്ക് ആ എക്സ്പീരിയൻസ് അവിടെ നിന്ന് നീട്ടി ലൈൻ വരയ്ക്കാനാണ്. ഇപ്പം ലൈൻ സ്ട്രെയിറ്റ് ആയി വന്നിട്ടുണ്ട്. ഇല്ല, നിങ്ങൾ ഷിഫ്റ്റ് പിടിച്ച് വലിച്ച് കഴിഞ്ഞാൽ ലൈൻസ് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അതിനുശേഷം അതിൻ്റെ കളർ മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കളർ മാറ്റാൻ വീണ്ടും അതേ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഷേപ്പ് ഔട്ട്ഫിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഷേപ്പ് ഔട്ട്ഫിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അവിടെ നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നേരെ ബ്ലാക്ക് ആക്കുക. ബ്ലാക്ക് ആക്കിയ ശേഷം വീണ്ടും നമുക്കിവിടെ എക്സ്പീരിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് നമ്മൾ വീണ്ടും ഇൻസെർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ബോക്സ് സെലക്ട് ചെയ്യുന്നു. ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിവിടെ ഡ്രോ എവിടെയാണ് ഡ്രാഗ് ചെയ്യുന്നോ അവിടെ നമുക്ക് ടെക്സ്റ്റ് വീണ്ടും എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ്, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഏത് കമ്പനിയിലാണ് എക്സ്പീരിയൻസ് ഉള്ളത്, അതൊക്കെ നമുക്ക് ഏത് ഫീൽഡിലാണ് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കറക്റ്റായിട്ട് എഴുതി മെൻഷൻ ചെയ്യാനാണ്. അത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇനിയിപ്പോൾ നമ്മൾ ഏതൊക്കെ വർഷം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കമ്പനിയുടെ പേര്, അവിടെ നിങ്ങൾ കമ്പനിയുടെ പേര് വേണമെങ്കിൽ കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്തായിട്ടാണ് അവിടെ ഇപ്പോൾ നമ്മുടെ എന്ത് പ്രൊഫഷനായിട്ടാണ്, ഇപ്പോൾ വെബ് ഡെവലപ്പർ ആണെങ്കിൽ വെബ് ഡെവലപ്പർ അല്ലെങ്കിൽ സീനിയർ വെബ് ഡെവലപ്പർ ആയിട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാനാണ്. അതിനുശേഷം ആ കമ്പനിയുടെ പേര് വേണമെങ്കിൽ നമുക്കവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നെറ്റിൽ നിന്ന് ഒരു ഇത് കമ്പനിയുടെ ഇത് എടുത്തിട്ട് ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുകയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി. അതുപോലെ നമുക്ക് ഈ ഔട്ടർ ലൈൻ മാറ്റണതിന് ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഷേപ്പ് ഔട്ട് ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഔട്ടർ ലൈൻ മാറ്റാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നേരത്തെ നമുക്കൊരു ഔട്ടർ ലൈൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഔട്ടർ ലൈൻ മാറ്റാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണുന്നതായിരിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഔട്ടർ ലൈൻ മാറുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് എവിടെയാണ് വേണ്ടതെന്ന് നീ അതിൻ്റെ മൂവ് ചെയ്യുക. അതിനുശേഷം അവിടെ നമ്മൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. അതായത് എന്താണ് നമ്മൾ എവിടെയാണ് നമ്മുടെ ഏത് കമ്പനിയിലായിരുന്നു എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളോ അതൊക്കെ അടിച്ചു കൊടുക്കുക. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ നേരത്തെ കോപ്പി ചെയ്ത അതേ സാധനം തന്നെയാണ് ഞാൻ അവിടെ കോപ്പി ചെയ്ത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി. അതിനുശേഷം എക്സ്പീരിയൻസ് വീണ്ടും ഉണ്ടെങ്കിൽ അടുത്ത എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എക്സ്ട്രാ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. ഇൻസെർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ടെസ്റ്റ് ബോക്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡ്രാഗ് ചെയ്തുകൊണ്ട് വരിക. എവിടെയാണ് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടുത്ത എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇങ്ങനെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ ആഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇനിയിപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഇത് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ റെഫറൻസ്, സാധാരണ റെസ്യൂമിലൊക്കെ നമ്മൾ റെഫറൻസ് വെക്കാറുണ്ട്. അപ്പോൾ ആ റെഫറൻസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ സിമ്പിളായിട്ട് ആഡ് ചെയ്യാമെന്നേ ഉള്ളൂ. നമുക്ക് കുറച്ച് ടൈം ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു നല്ലൊരു റെസ്യൂം മേക്ക് ചെയ്യാം. ഇത് സിമ്പിളായിട്ടുള്ള റെസ്യൂമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഇപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ ഇച്ചിരി പ്രൊഫഷണൽ ടച്ചുള്ള, അതായത് വേറെ ടെംപ്ലേറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് നമുക്കത് പെയ്ഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ആണ്. അത് ഞാൻ നിങ്ങൾക്ക് വേറെ രീതിയിലാണ് അതിൻ്റെ ലിങ്ക് തരുന്നതായിരിക്കും. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഫ്രീ ആയിട്ട് തന്നെ. അപ്പോൾ ഈ റെസ്യൂം ഇത് ക്രിയേറ്റ് ചെയ്ത ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ തന്നെ സ്വന്തം റെസ്യൂമൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെങ്കിലും ജോബ് ഇൻ്റർവ്യൂവിനൊക്കെ പോകണമെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് വെറും 10-20 മിനിറ്റ് കൊണ്ട് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ആടെ ഹെൽപ്പൊന്നും ഇല്ലാതെ
അതിനുശേഷം ഇവിടെ നമ്മൾ എക്സ്പീരിയൻസ് ഒക്കെ ആഡ് ചെയ്ത് ഇനിയിപ്പം എഡ്യൂക്കേഷൻ ലെവൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ ലെവലിൻ്റെ ഇത് താഴെ ഇടിച്ചുകൂടെ നീക്കിയിട്ട് എഡ്യൂക്കേഷൻ ലെവൽ നമുക്ക് താഴെ ആഡ് ചെയ്യാം. അതിനുശേഷം താഴോട്ട് വന്ന് ഇവിടെ എഡ്യൂക്കേഷൻ എന്നുള്ള ആഡ് ചെയ്ത് വീണ്ടും ഇൻസെർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന, അതിനുശേഷം ഷേപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന, ലൈൻസ് എടുക്കുന്ന, ലൈൻസ് എടുത്ത ശേഷം അവിടെ ലൈൻ വരയ്ക്കുന്ന, ലൈനിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. കളർ ചേഞ്ച് ചെയ്യാൻ നമ്മൾ വീണ്ടും ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടത്, ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഷേപ്പ് ഔട്ട്ഫിറ്റ് എന്നുള്ള ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ബ്ലാക്ക് കളർ ആക്കുന്നു. അതിനുശേഷം അവിടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് റെഫറൻസ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ഇതിൻ്റെ ഫോണ്ടൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫോണ്ടാണോ അത് ഫോണ്ട് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹോമിൽ തന്നെ ഫോണ്ടിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം റെഫറൻസിൻ്റെ അവിടെ നമ്മൾ റെഫറൻസ് എടുത്ത് അതിനുശേഷം ഷേപ്പ് ക്ലിക്ക് ചെയ്ത്, ഷേപ്പ് ക്ലിക്ക് ചെയ്ത് ലൈൻസ്, ലൈൻസ് എടുത്ത്, ലൈൻസ് എടുത്ത് നമ്മൾ വരച്ച്, അതിനുശേഷം നമ്മൾ റെഫറൻസിൻ്റെ ആരെയാണ് റെഫറൻസ് റെഫറൻസ് ആയിട്ട് വെക്കുന്നത് അവരുടെ കോൺ നമ്മൾ ഡീറ്റെയിൽസ് ഫുൾ നെയിം എഴുതി, അതുപോലെ അവരുടെ പൊസിഷൻ എഴുതി, ആ കമ്പനിയുടെ പൊസിഷൻ എഴുതി, അതുപോലെ ആ കമ്പനി ഡീറ്റെയിൽസ് എഴുതി, അതിനുശേഷം നമ്മൾ അവരുടെ ഫോൺ നമ്പറും ജിമെയിലൊക്കെ നമ്മൾ ആഡ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ചുമ്മാ ഡയറക്ടർ കമ്പനി അങ്ങനെയാണ് ഇരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കൂടുതൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ നോർമലായിട്ട് സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള റെസ്യൂം നമ്മുടെ ഇപ്പം ഡെവലപ്പ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്യാൻ എടുക്കാൻ സാധിക്കുന്നതാണ്. പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്ത് ഇപ്പം ഇപ്പം നമുക്ക് ഫൈബർ തന്നെയാണെങ്കിൽ നോർമലായിട്ട് റെസ്യൂം ഇഷ്ടംപോലെ ഇത് വരുന്നുണ്ട്, പ്രൊജക്ട് വരുന്നുണ്ട്. അപ്പോൾ നോർമലായിട്ട് നമുക്ക് റെസ്യൂം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ഇത് ഡ്രാഗ് ചെയ്ത് ഒന്ന് അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക നല്ല രീതിയിൽ തന്നെ, അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് മേക്ക് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ പെർഫെക്റ്റ് ആയിട്ട് മേക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം ഇപ്പം ആ ലൈനൊക്കെ ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഇവിടെ സേവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഫോൾഡറിലാണോ വേണ്ട ആ ഫോൾഡറിൽ സേവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് സേവായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇപ്പം ഇങ്ങനെയായിരുന്നു നമ്മുടെ റെസ്യൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രിൻ്റ് ഒക്കെ എടുക്കുന്ന എടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് സിമ്പിളായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ തീർച്ചയായും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും.